നമസ്കാരം. കേരളത്തെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു പ്രൊപ്പഗൻഡ ചിത്രം കേരള സ്റ്റോറീസിന്റെ പുറത്തു വന്ന ട്രെയിലറിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചിലർ. എന്നിട്ടും ഇനിയും കേസ് എടുത്തിട്ടില്ല. വിദ്വേഷ പ്രചാരണ സിനിമയ്ക്കെതിരെ നടപടി വേണം. मैं अकेली नहीं हूँ इस खेल में. मेरे जैसे हजारों लड़कियां हैं जो अपने घर से भाग कर इस रेगिस्तान में दफन हो चुकी है. सो हमारी फिल्म एंटी कोई रिलीजन नहीं है. एंटी टेरर ऑर्गेनाइजेशन है ऑफकोर्स. आवर फिल्म इज अबाउट गर्ल्स गेटिंग ड्रग्ड ब्रेन वॉश्ड. दिस इज निमिशा आलियास फतिमा, वन ऑफ द फोर वुमेन फ्रॉम केरला हु जॉइंड द इस्लामिक स्टेट इन खोरासान प्रोविंस. Reported missing with several other joinees and her husband in 2016. It was in 2017 that a radicalized Nimisha fled the country for Afghanistan with her husband, only to surrender to Afghan officials after her terrorist husband was killed in fighting. Apology for all things done by my daughter. Today, she and her four-year-old toddler are languishing in an Afghan prison. No, the thing is, one day we all will die, definitely. And so in Islam, being getting killed was if you would have died and your daughter would have been alive, then I don't know. Allah will take care of. It was all Allah. This is a global agenda. Our ex chief minister ne bola hai ki agle 20 saal mein Kerala Islamic state ban jayega. നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ബഹുത് സാരി മെസ്സേജസ് ഫ്രം പീപ്പിൾ ഫ്രോം കേരള സേയിങ് കി സച്ച് ഹേ ആൻഡ് താങ്ക് യു ഐസി ഫിലിം ബനാനെ കെ ലിയേ ഫുൾ സപ്പോർട്ട് ഫ്രം കേരള ആൻഡ് ഹാ കുച്ച് ലോക് അഭി ബി ഇസേ പ്രൊപ്പഗാൻഡ കേ രേ. സമീപകാലത്തായി സാമൂഹിക മാധ്യമങ്ങളിലെ മിക്ക മുസ്ലിം അനുകൂല പോസ്റ്റുകളിലും മിഷൻ 2047 എന്നു പേരുള്ള ഒരു മുദ്രയും ഹാഷ്ടാഗുമൊക്കെ കാണുവാൻ സാധിക്കും. നിരവധി അഭ്യൂഹങ്ങളും ആശങ്കകളും മിഷൻ 2047 ചുറ്റിപ്പറ്റി അടുത്ത കാലത്തായി ഉയരുന്നു. 2047 ആകുമ്പോഴേക്കും സംസ്ഥാന ഭരണവും കേന്ദ്രഭരണവും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മിഷൻ 2047 മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. 2031 കേരള നിയമസഭയിൽ SDP നിർണായക ഘടകമായിരിക്കും. SDPയുടെ MLA മാരുണ്ടായിരിക്കും. 2047 ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും SDP. എന്താ സംശയം നിങ്ങൾക്ക്? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം 1980 ഒരു BJPയുടെ ലീഡറാണ് ഇവിടെ വെച്ച് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ ചിരിക്കുമായിരുന്നു. BJPക്ക് കേന്ദ്രത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയില്ലാത്ത സമയമായിരുന്നല്ലോ 1980. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അതും അനുഭവിക്കാൻ സാധിക്കട്ടെ. സാധിക്കും. लोग मुझे कह रहे थे कि एक ही हफ्ता है आप रिलीज तक, ढेर सारा PR करो, प्रमोट करो, बट आई थिंक जितना आप सब कर रहे हैं ये मूवी के लिए कोई PR नहीं कर पाएगा मेरे लिए. सो थैंक यू गाइस. ഒരു കാര്യമുണ്ട് ജിൻസെ, നിങ്ങൾ നിങ്ങൾ കൂടി ചേർന്ന് ഈ സിനിമയ്ക്ക് വൻ പ്രചാരം നൽകുന്നതിന് സുദീപ്ത സെൻ എന്താണ് നിങ്ങൾക്ക് തന്നത് എന്നും കൂടി ഒന്ന് അറിഞ്ഞാൽ. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം. ഇപ്പൊ ഇതോടെ പറയണ്ട, എനിക്ക് കിട്ടിയതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ഓക്കെ, आपका असली एक्सेंट क्या है? ओके, मेरी ग्रैंड मदर मेरी नानी और मेरी मॉम मलयाली है और मेरे डैड तमिलियन है. हम पालघाट के ब्राह्मण अय्यर्स हैं. मेरे डैड नेवी में थे एंड वो कहते थे कि कोई भी पूछे तो नॉर्थ साउथ नहीं, यू से यू आर अ प्राउड इंडियन.
सो केरला स्टोरी स्टार्ट होने से पहले, 4 महीने पहले, मैं रोज अपनी नानी से जब बात करती थी तो रूल था दैट सिर्फ मलयालम में या हिंदी विद मलयालम एक्सेंट के साथ. और नारायणन सर के साथ वर्कशॉप्स करते थे ताकि ये एकदम सॉफ्टल एक्सेंट हो. बहुत टाइम्स ऐसा वो साउथ इंडियन एक्सेंट में लोग ऐसा बात करते हैं. ऑल्सो साउथ इंडियन मूवीज में भी तमिल, तेलुगु, मलयालम, कन्नड़ा सब अलग अलग इंडस्ट्रीज हैं. बट आई थिंक आई शुड एक्सप्लेन दैट इन अनदर वीडियो. एनीवे, बैक टू केरला स्टोरी. We try to make the accent as natural as possible, and I think as an actor, one must slip in and out of roles seamlessly, and audience members can say, "Oh my God, that is like really authentic." तभी तो मजा है ना. बोले तो जैसा भावना रेड्डी बोलते, एकदम फुल टू किराक. This is हैदराबादी तेलुगु. कहाँ से आना हुआ है? आंध्र प्रदेश नेल्लूर. तो आप मदरसे में पढ़ते हैं, स्कूल में? मदरसे में. मदरसे में. देश का पीएम कौन है? Okay. कहाँ पढ़ाई की है आपने? नेल्लूर. नेल्लूर. मदरसे? मदरसे में जी. तो मदरसे में कभी ये नहीं बताया गया कि देश का पीएम कौन है? Hey. देश का प्रधानमंत्री कौन है? देश का राष्ट्रपति कौन है? आप ऐसे रियलिस्टिक फिल्म्स ही करते रहना. I would love to do different roles, fictional, realistic, sub. But मेरा कोई film backing नहीं है, so it depends मुझे कौन से roles offer होंगे, and I'll have to pick from those. Oh, इधर आइए, इधर आइए. क्या नाम है आपका? दिव्यराज. दिव्यराज, कौन सी क्लास में पढ़ते हैं? Third. Third class में. कहाँ के रहने वाले? दिल्ली. Oh, दिल्ली. देश का प्रधानमंत्री कौन है? मोदी जी. मोदी. I have the freedom of choice, but only from what is offered to me, from those films that are offered to me. School में पढ़ने वाला बच्चा और एक मदरसे में पढ़ने वाले बच्चे में शायद यही अंतर है. Oh no! उस बच्चे को शायद ये नहीं पता कि देश का प्रधानमंत्री कौन है. उसमें उसने 10th पास किया है. क्या मदरसे में पढ़ते हैं, स्कूल में, कॉन्वेंट में पढ़ते हैं? मदरसा. मदरसा में. देश का प्रधानमंत्री कौन? I am fortunate. I got to tell the Kerala story. 5th को release हो रही है. अपने फैमिली और फ्रेंड्स के साथ जाओ, जितनी सारी लड़कियों को दिखा सकते हो दिखाओ. देश की राष्ट्रपति कौन? मैं बात कर नहीं सकता है. अच्छा, देश की राष्ट्रपति कौन? उसको पता नहीं. हाँ, मैं बात करूँ. जाना है. एंड थैंक यू फॉर द लव एंड सपोर्ट अगेन. थैंक यू.